നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കിണഞ്ഞ് പരിശ്രമിച്ചാൽ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് പിടിക്കാമെന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ. പാലക്കാട് ഇതിനോടകം തന്നെ ബി ജെ പി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ നേതൃത്വം. ശോഭാ സുരേന്ദ്രന് വേണ്ടിയും സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കൃഷ്ണകുമാറിന് വേണ്ടിയും നേതാക്കൾ ചരടുവലികൾ തുടങ്ങിയതാണ് പ്രതിസന്ധിക്ക് കാരണമായത്. മണ്ഡലത്തിൽ തുടക്കം മുതൽ തന്നെ ശോഭാ സുരേന്ദ്രന്റെ പേര് ഉയർന്നു കേട്ടിരുന്നു. മത്സരിച്ചിടങ്ങളിലെല്ലാം സീറ്റ് ഉയർത്തിയ നേതാവാണ് ശോഭ. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലും ശോഭാ സുരേന്ദ്രന് വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിഞ്ഞിരുന്നു. ഇത്തരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ശോഭ പാലക്കാട് മത്സരിച്ചാൽ സാഹചര്യം ബി ജെ പിക്ക് അനുകൂലമാകും എന്നാണ് ഒരു വിഭാഗം കരുതുന്നത്. പ്രത്യേകിച്ച് സംഘടനാ തലത്തിൽ ബി ജെ പിക്ക് ശക്തിയുള്ള മണ്ഡലത്തിൽ ദേശീയ നേതൃത്വത്തിനും ശോഭയെ പരിഗണിക്കുന്നതിനോട് താൽപര്യമുണ്ടെന്നാണ് സൂചന. എ വി ഗോപിനാഥനെ ചൊല്ലി ബി ജെ പിയിൽ പൊട്ടിത്തെറികൾ ഉണ്ടായിരിക്കുകയാണ്. ബി ജെ പി വിടാനൊരുങ്ങി നേതാക്കൾ, എന്നാൽ ജില്ലാ നേതൃത്വത്തിന് ശോഭ വരുന്നതിനോട് യാതൊരു താൽപര്യവുമില്ല. സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മുൻ ബി ജെ പി പാലക്കാട് ലോക്സഭാ സ്ഥാനാർത്ഥിയുമായിരുന്ന കെ കൃഷ്ണകുമാറിന്റെ പേരാണ് നേതൃത്വം മുന്നോട്ട് വെക്കുന്നത്. ഈ തർക്കം രൂക്ഷമായതോടുകൂടി നേതാക്കളുടെ സ്വീകാര്യത പരിശോധിക്കാൻ പാർട്ടിക്കുള്ളിൽ പ്രത്യേക സർവേ നടത്താൻ ദേശീയ നേതൃത്വം ഒരു സമിതിയെ നിയോഗിച്ചു. മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിലുള്ളതാണ് സമിതി. സമിതി നടത്തിയ സർവേയിൽ ശോഭാ സുരേന്ദ്രനായിരുന്നു മുൻതൂക്കം ലഭിച്ചത്. ഉടൻ തന്നെ സമിതി സംസ്ഥാന നേതൃത്വത്തിനും ദേശീയ നേതൃത്വത്തിനും സർവേ ഫലം കൈമാറും. ഈ തർക്കത്തിനിടയിലാണ് ഇപ്പോൾ ശോഭയ്ക്ക് വേണ്ടി നഗരത്തിൽ ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത്. പാലക്കാട് കാവിക്കോട്ടയിലേക്ക് സ്വാഗതം എന്നെഴുതിയ ഫ്ലക്സ് ആണ് സ്ഥാപിച്ചിരിക്കുന്നത്. നഗരസഭയ്ക്ക് മുൻപിലാണ് ഫ്ലക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അതേസമയം ഫ്ലക്സുകൾ പൊങ്ങിയ വിഷയത്തിൽ ബി ജെ പി ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി നിർണയം വേഗത്തിലാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പാർട്ടികൾ. നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് കളം നിറയ്ക്കുകയാണ് തന്ത്രം. എന്നാൽ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി ഇരു പാർട്ടികളിലും അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിലാണ് മുൻതൂക്കം. എന്നാൽ ജില്ലയ്ക്ക് പുറത്തുനിന്ന് ഒരാൾ വരുന്നതിനോട് നേതൃത്വത്തിന് താൽപര്യവുമില്ല. അങ്ങനെയെങ്കിൽ പി സരിന് സാധ്യത ലഭിച്ചേക്കും. എന്നാൽ ഷാഫി പറമ്പിലിന് പകരക്കാരനായി ഈ കരുത്തറിയിക്കാനെങ്കിൽ തിരിച്ചടി ഉണ്ടായേക്കുമെന്ന ആശങ്കയുണ്ട് കോൺഗ്രസിന്. അറ്റകൈ എന്ന നിലയിൽ കെ മുരളീധരനെ മത്സരിപ്പിക്കുമോ എന്നും ഉറ്റുനോക്കുന്നവർ ഏറെയാണ്. അതേസമയം സി പി എമ്മിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ, ഡിവൈഎഫ്ഐ നേതാവ് ഈ സഫദർ എന്നിവരുടെ പേരുകളാണ് പുറത്തുവരുന്നത്.